നമസ്കാരം. ജനുവരി 22 രാജ്യം ഒന്നടങ്കം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇത്ര വലിയ ഒരു ആഘോഷം രാജ്യത്ത് നടക്കാനിരിക്കവേ തന്നെ മറ്റൊരു വശത്ത് നിരവധി ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണികളൊക്കെ ഉയർന്നു വരുന്നുമുണ്ട്. ഒന്നാമതായി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ തന്നെയാണ്. നമുക്കറിയാം നിരന്തരമായി ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശവുമായി രംഗത്തെത്താറുള്ളത് ഖാലിസ്ഥാൻ ഭീകരവാദികളാണ്. അതിൽ തന്നെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ തലവനായ ഗുർപൻസ് സിംഗ് പന്നൂനാണ്. പന്നൂൻ മിക്ക ഘട്ടത്തിലും തന്നെ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ പറയാറുണ്ട്. ഇത്തവണയും അതിന് മുടക്കമൊന്നുമില്ല. പക്ഷേ ഇത്തവണ പന്നൂൻ ഉന്നം വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളെയോ ഒന്നുമല്ല, മറിച്ച് ഉത്തർപ്രദേശിന്റെ സാരഥിയായ യോഗി ആദിത്യനാഥിനെയാണ്. യോഗി ആദിത്യനാഥിനെ വധിക്കണം, രാമന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കരുത് തുടങ്ങിയ ഒരു ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ ആന്റി ടെററിസ്റ്റ് കോഡ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ 3 ആന്റി ടെററിസ്റ്റ് കോഡ് അറസ്റ്റ് ചെയ്തത്. ഈ 3 ഖാലിസ്ഥാൻ ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഇവരുടെ ഫോണുകൾ പരിശോധിച്ചതുവഴി വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഫോണുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ യോഗി ആദിത്യനാഥിന് നേരെയുള്ള പന്നൂന്റെ ഭീഷണി സന്ദേശം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സുരക്ഷ യോഗി ആദിത്യനാഥിന് ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ ഏജൻസികളും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ഈ വരും മണിക്കൂറുകളിൽ നൽകുകയും ചെയ്യും. കാരണം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ ഏറ്റവും അധികം ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഉറ്റുനോക്കുന്നത് യോഗി ആദിത്യനാഥിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം, മലയാളം.